ലക്ഷദ്വീപിൽ നിന്നുള്ള കപ്പൽ ചരക്കുകളിൽ കസ്റ്റംസ് പരിശോധന ശക്തമാക്കി കപ്പൽ മാർഗം കള്ളക്കടത്തിന് സാധ്യതകളുണ്ടെന്ന ഐ ബി റിപ്പോർട്ടിനെ തുടർന്നാണ് പരിശോധനകൾ ശക്തമാക്കിയത് കൊച്ചിയിൽ എത്തിച്ച കോടികൾ വിലമതിക്കുന്ന തിമംഗല ദഹനശിഷ്ടം പോലീസ് പിടികൂടിയിരുന്നു ലക്ഷദ്വീപിൽ നിന്നുള്ള കപ്പലുകളിൽ ഇപ്പോൾ കാര്യമായ പരിശോധനകളൊന്നും നടക്കാറില്ല ലക്ഷദ്വീപ് നിവാസികൾക്ക് ചരക്കുകൾ കൊച്ചിയിലെത്തിക്കുന്നതിനോ തിരികെ കൊണ്ടുപോകുന്നതിനോ നിലവിൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന വസ്തുക്കൾ എന്തെന്നറിയാനുള്ള പരിശോധനകളും നടക്കാറില്ല എന്നാൽ കഴിഞ്ഞയാഴ്ച ഒന്നര കിലോയോളം വരുന്ന ഗ്രീസ് എന്ന തെമിങ്കല ദഹനശിഷ്ടം പോലീസ് പിടികൂടിയിരുന്നു കൊച്ചി ഡി സിപിയുടെ ഡാൻസേഴ്സ് സംഘം നടത്തിയ ഓപ്പറേഷനിൽ രണ്ട് ലക്ഷദ്വീപ് പോലീസുകാരായിരുന്നു പിടിയിലായിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം ലക്ഷദ്വീപ് നിവാസികൾക്ക് ലഭിക്കുന്ന സവിശേഷമായ ഇളവുകൾ കള്ളക്കടത്തുകാർ ദുരുപയോഗിക്കുകയാണ് നേരത്തെയും ലക്ഷദ്വീപിൽ നിന്നുള്ള കപ്പൽ ചരക്കുകളിൽ കള്ളക്കടത്തിനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ലക്ഷദ്വീപ് ഭരണകൂടത്തിന് ഐബി മുന്നറിയിപ്പ് നൽകിയിരുന്നു ആംബർഗ്രീസ് കടൽവെള്ളരിക്കടത്തുകൾ തടയാനാണ് പരിശോധനകൾ ആൻഡമാനിൽ നിന്നും ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ നിന്നുമെല്ലാം വൻതോതിൽ കടൽവെള്ളരി വേട്ട നടക്കുന്നുണ്ട് ദ്വീപിൽ നിന്ന് ശേഖരിക്കുന്ന കടൽവെള്ളരി ശ്രീലങ്കയിലേക്കും കടത്തുന്നുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന കടൽവെള്ളരികൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥതി നിലനിർത്തുന്ന ജീവികളാണ് ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്തിൽ കസ്റ്റംസ് ജാഗ്രത പുലർത്തുകയാണ് ജനം കൊച്ചി